തിരുവനന്തപുരം നഗരസഭ വീണ്ടും അഴിമതിക്കോളത്തിൽ ഇടം പിടിക്കുകയാണ്. എന്ത് പറ്റി ഈ കോർപ്പറേഷനിലെ ജീവനക്കാർക്ക്? ഇത്രയും അഴിമതിക്കാരും കൊള്ളക്കാരുമാണോ കോർപ്പറേഷനിലുള്ളത്? ചെറിയ ചെറിയ കൈക്കൂലി വാങ്ങുന്നത് പോലെയാണോ കോടികൾ അടിച്ചു മാറ്റുന്നത്? തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് ജീവനോപാധി നൽകാനുള്ള കോർപ്പറേഷൻ്റെ സബ്സിഡി പദ്ധതിയിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരിയത്. ഒന്നും രണ്ടുമല്ല, 5,60,00,000 രൂപയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതായത് CAG സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്. യുക്തമായ ഏജൻസി അന്വേഷിക്കണമെന്ന ശുപാർശയും CAG നൽകിയിട്ടുണ്ട്. കീറി മുറിച്ചുള്ള അന്വേഷണത്തിലെ ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരും. പൊതു പട്ടികജാതി വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ഗ്രൂപ്പുകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ 300,000 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതിയിലാണ് ഈ കൈയിട്ട് വാരിയത്. ഈ തട്ടിപ്പാണ് പിടികൂടിയത്. 2020-22 കാലയളവിൽ വ്യാജ അക്കൗണ്ടുകളും വ്യാജ ഇൻവോയ്സുകളും നിർമ്മിച്ച് 5,60,00,000 രൂപ തട്ടിയെടുത്തതാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പദ്ധതിയുടെ ചുമതലക്കാരനായ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറും അയാളോടൊപ്പമുള്ള സംഘവുമാണ് ഈ തിരിമറി മൊത്തം നടത്തിയത്. അതാണ് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചത്. ഇനി ഇതിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വെളിവാകൂ. വാർഡ് കമ്മിറ്റികൾ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെയാണ് ഗുണഭോക്തൃ ഗ്രൂപ്പുകളെ കണ്ടെത്തിയത്. ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയടക്കമാണ് സബ്സിഡി നൽകുന്നത്. തിരിച്ചടവ് പൂർത്തിയാകുമ്പോഴാണ് ഗ്രൂപ്പുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ സബ്സിഡി തുക അതായത് 300,000 രൂപ കോർപ്പറേഷൻ അടയ്ക്കുന്നത്. സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ബിസിനസ് സംരംഭങ്ങൾക്ക് വായ്പ അനുവദിക്കാൻ അധികാരമില്ലെന്നിരിക്കെ സർവീസ് സഹകരണ ബാങ്കുകളിൽ വ്യാജ സേവിങ്സ് അക്കൗണ്ടുകൾ തുറന്നു. 2 വർഷങ്ങളിൽ സബ്സിഡി നൽകിയത് 215 ഗ്രൂപ്പുകൾക്കാണ്. ഇതിൽ 10 എണ്ണമാണ് ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തത്. ബാക്കി 205 ഗ്രൂപ്പുകളുടെയും പേരിൽ സർവീസ് സഹകരണ ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾ വ്യാജമായി തുറക്കുകയായിരുന്നു. ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച സബ്സിഡി തുകൾ സിന്ധു എന്ന പ്രൊപ്പറേറ്ററുടെ പേരിലുള്ള തയ്യൽ മെഷീൻ വിതരണ സ്ഥാപനമായ അശ്വതി സപ്ലൈസിൻ്റെ 3 അക്കൗണ്ടുകളിലേക്കാണ് മാറ്റി തട്ടിയെടുത്തത്. 2020-21 4,35,00,000 2021-22 99,00,000 അശ്വതി സപ്ലൈസിൻ്റെ അക്കൗണ്ടുകളിലേക്ക് മാത്രം മാറ്റിയെടുത്തു. 2020-21 33 പട്ടികജാതി ഗ്രൂപ്പുകൾക്ക് 119 ജനറൽ ഗ്രൂപ്പുകൾക്കും 2021-22 23 പട്ടികജാതി ഗ്രൂപ്പുകൾക്കും 38 ജനറൽ ഗ്രൂപ്പുകൾക്കും സബ്സിഡി അനുവദിച്ചെന്നാണ് രേഖയിൽ പറയുന്നത്. എന്നാൽ 2021-22 അംഗീകൃത ലിസ്റ്റിൽ ഒരു പട്ടികജാതി ഗ്രൂപ്പ് പോലും ഇല്ലായിരുന്നു. ഇതോടെയാണ് സംശയം തോന്നിയത്. ഏതായാലും അന്വേഷണം നടത്തണം, വിശദമായ അന്വേഷണം നടത്തണം. മാത്രമല്ല മറ്റ് പദ്ധതികളും അന്വേഷിക്കണം, ക്രമക്കേടുകൾ കണ്ടെത്തണം. പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ കൈയിട്ട് വാരി രുചിയറിഞ്ഞുപോയി ഇവർക്ക്. ഇവനെയൊക്കെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പിരിച്ചുവിടണം.